നമസ്കാരം. നടുക്കം മാറാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് ചില സംഭവങ്ങൾ നമ്മൾ മറന്നു പോകും. പക്ഷേ എത്ര നാൾ കടന്നു പോയാലും മറക്കാനാവാത്ത ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് രാജ്യത്ത് നടക്കിയ മുംബൈ ഭീകരാക്രമണം. ഇതോർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു അഗ്നിമഴയായി പെയ്യുന്ന പേരാണ് തുക്കാറാം ഓംലെ. അദ്ദേഹം ഇന്ന് ജീവൻ ത്യജിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു കൂട്ടം ജനത ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. കസബിനെ ജീവനോടെ തന്നെ പിടിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ജീവനോടെ തന്നെ കസബിനെ കിട്ടാൻ ജീവൻ കൊടുത്ത മഹാൻ വേദനയോടും അതിലുപരി അഭിമാനത്തോടെയും അല്ലാതെ സബ് ഇൻസ്പെക്ടർ തുക്കാറാം ഓംലെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടും കസബിനെ പിടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നോർത്തിട്ടുണ്ടോ? അതും സംഗി മൊസാദ് ഗൂഢാലോചന ആക്കിയേനെ. ഈ നാട്ടിൽ ഇനിയും ചത്തൊടുങ്ങിയിട്ടില്ലാത്ത കപട ലിബറൽ ഫ്രോഡ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട്, ജനതയെ 60 മണിക്കൂർ മുൾമുനയിൽ നിർത്തിയ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 12 വർഷം. 2008 നവംബർ 26 രാത്രി 9:30 നാടിന് നടുക്കിയ മുംബൈ ലിയോ ഫോർഡ് കഫേയിൽ ആദ്യ ആക്രമണം ഉണ്ടായത്. 10 മണിക്ക് ഛത്രപതി റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് ആക്രമണമുണ്ടായി. അതേ മണിക്കൂറിൽ തന്നെ നരിമാൻ ഹൗസ്, ഒബ്രോയ് ഹോട്ടൽ, താജ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ വെടിവയ്പ് നടന്നു. 10:50 മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, കാമ ആശുപത്രി, ജി ടി എ ആശുപത്രി എന്നിവിടങ്ങളിലും വെടിവയ്പ് നടന്നു. 3 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ വിദേശികളടക്കം 166 പേരുടെ ജീവനാണ് നഷ്ടമായത്. 300-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ നടപടിയിൽ കടുത്ത വിമർശനമാണ് ഇന്ത്യ ഉന്നയിച്ചത്. ഭീകരാക്രമണത്തിൻ്റെ 12-ാം വാർഷികത്തോട് അടുക്കുമ്പോഴും 15 രാജ്യങ്ങളിൽ നിന്നുള്ള 166 ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പാകിസ്ഥാൻ ഇതുവരെ ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്നത് ഗൗരവമായ ഒന്ന് തന്നെ. ATS മേധാവി ഹേമന്ത് കർക്കരെ, ACP അശോക് കാന്തെ, ഇൻസ്പെക്ടർ വിജയ് സലസ്കർ, NSE കമാൻഡോയും മലയാളിയും കൂടിയായ മേജർ ഉണ്ണികൃഷ്ണൻ എന്നിവരും ഭീകരരുടെ തോക്കിനിരയായി. സബ് ഇൻസ്പെക്ടർ തുക്കാറാം ഓംലെ ജീവൻ ബലി നൽകിയാണ് കസബിനെ പിടികൂടിയത്. വിചാരണയ്ക്കൊടുവിൽ 2012 കസബിനെ തൂക്കിലേറ്റി. ലോകം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 12-ാം വാർഷികം. ലക്ഷർ ഭീകരരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ 166 പേരുടെ ഓർമ്മകളിലാണ് രാജ്യം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ഭീകരാക്രമണ വാർഷികത്തോട് അനുബന്ധിച്ച് മുംബൈയിൽ സുരക്ഷ ശക്തമാക്കി. നവംബർ 26 വെറുമൊരു തീയതിയല്ല ഇന്ത്യക്ക്. 12 വർഷം മുമ്പ് ഇതേ ദിവസമാണ് മുംബൈയെ നോക്കി ഇന്ത്യ തേങ്ങിയത്. ലോകം സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഈ മഹാമാരി കാലത്തും മുംബൈ ഭീകരാക്രമണം മറക്കാനാവാത്ത ഓർമ്മയാണ്. 12 വർഷം മുമ്പുണ്ടായ ദുരന്തത്തെ അതിജീവിച്ച മഹാനഗരം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാമാരിയെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കരുത്തോടെ മുന്നോട്ട് കുതിക്കാനായി. ന്യൂസ് ഡെസ്ക്, തത്വമയി.